ഇനി ഞാൻ കാണിക്കാൻ പോകേണ്ട ഒരു ആൻക്ലെറ്റ് ആണ്. ഇതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു സീസർ ആവശ്യമുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. ഞാനിവിടെ മിക്സ്ചർ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് സിൽവർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബെൽ ബീഡ് വേണം. പിന്നെ നമുക്ക് ഒരു എക്സ്റ്റെൻഷൻ ചെയിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരു ക്ലാസ്പ്. പിന്നെ നമുക്ക് ഒരു 12 ഇഞ്ചസിൻ്റെ 3 സ്ട്രാൻഡ്സ് വേണം. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫിഷിംഗ് ലൈനാണ്. ആദ്യം നമുക്ക് ഈ 3 സ്ട്രാൻഡ് എടുത്തിട്ട് ക്രിം ബീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ക്ലാസ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ക്രിം ബീഡ് പിന്നെ ഇട്ട് കൊടുക്കാം. നല്ലൊരു പ്രസ് കൊടുക്കാം നമുക്ക് ഇവിടെ. ഒരു സ്ട്രാൻഡ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇതെല്ലാം അരയ്ക്കാം. ഞാൻ റാൻഡംലി ഏതെങ്കിലും ബീഡാണ് എടുക്കണേ. ഓക്കെ, ഒരു സ്ട്രാൻഡിൽ 5 ബീഡ്സ്, ഒരു സ്ട്രാൻഡിൽ 8 ബീഡ്സ്, ഒരു സ്ട്രാൻഡിൽ 4 ബീഡ്സ് എന്നിനി ഞാൻ എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ക്രിം ബീഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ വന്ന് ഞങ്ങൾക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗെയിൻ ഞാൻ ബീഡ്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബീഡ്സ് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം 1 ഇഞ്ചിലാണ് ഞങ്ങൾ ക്രിം ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം 1 ഇഞ്ചില് ക്രിം ബീഡ്സ് ഇടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇടാം, എത്ര ബീഡ്സ് വേണമെങ്കിലും ഇടാം. ഡിഫറെൻ്റ് സ്ട്രാൻഡ്സിനും ഡിഫറെൻറ്റ് ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എക്സ്ട്രാ വയേഴ്സ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു ബെൽ ബീഡാണ്. ഞാനിവിടെ ഒരു ബ്ലാക്ക് ബെൽ ബീഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സിൽവർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമായി യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞങ്ങളുടെ ആങ്ക്ലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, 10 ഇഞ്ചസ് ആണത്, നിങ്ങൾക്ക് 12 ഇഞ്ചസ് വരെ ഉണ്ടാക്കാം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദി പ്രോജക്റ്റ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ.